വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നസ്രിയയും ഭഗതും തൃപ്പൂണിത്തുറ അമ്പലത്തിൽ കല്യാണത്തിന് പങ്കെടുത്ത് വിവാദമായിരുന്നു. അതിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വന്ന് പോസ്റ്റ് ഇട്ടായിരുന്നു. കണ്ട അണ്ടനും അടകോടനും ഒക്കെ സഖാക്കൾ ഭരിച്ചാൽ അമ്പലത്തിൽ ഇങ്ങനെ കയറുമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് ഇപ്പോഴും അങ്ങേര് അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ശാസ്ത്രം പുരോഗമിച്ചു, മനുഷ്യരെല്ലാവരും മനുഷ്യർ പുരോഗമിച്ചു, എല്ലാം മാറ്റമായി, വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങളാണ് പഴയ കാലത്തിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇപ്പം. പക്ഷേ ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ 19th century തിരിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി പ്രസിഡന്റിനെ കണ്ട് പുള്ളി അവിടെ പരാതി പറഞ്ഞിട്ടുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് ഇനി ആ അമ്പലത്തിൽ ബോർഡ് വെക്കണം. ചില അമ്പലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ അമ്പലങ്ങളിലും ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബോർഡ് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, അതിനുള്ള ഒരു മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ചില ചില കാര്യങ്ങൾ പുള്ളി പറയുന്നതൊക്കെ നമുക്കൊന്ന് കേട്ട് തുടങ്ങാം. സഖാക്കൾ ഭരിച്ചാൽ, സഖാക്കൾ ദേവസ്വം ഭരിച്ചാൽ ഇതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ. ഏത് അണ്ടനും അടകോടനും ഏത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ക്ഷേത്രത്തിനുള്ളിൽ കടക്കാം. വേണേ ശ്രീകോവിലിനുള്ളിലും ഇവന്മാർ കയറ്റും. തൃപ്പൂണിത്ര പൂർണ്ണത്രയീശ ക്ഷേത്രത്തിനുള്ളിലെ ഒരു ദൃശ്യം. ക്ഷേത്ര ആചാരലംഘനം നടത്തിയ ഒരുത്തനെയും വെറുതെ വിടുന്നു കരുതണ്ട. നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ പോസ്റ്റർ. ഇതിനകത്തൊരു മതത്തിന്റെ വിഷയമേ അല്ല ഇത്. ഇതിനകത്ത് ആകെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്രം, ഹിന്ദു ക്ഷേത്രം. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് പാലിക്കേണ്ട ചില ആചാര ഘടനകളുണ്ട്, ആചാരക്രമങ്ങളുണ്ട്. കൂടാതെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട വ്യക്തമായ എഴുതപ്പെട്ട നിയമവുമുണ്ട്. ആ നിയമം ലംഘിച്ച്, ആചാരം ലംഘിച്ച് അവിടെ നടന്ന ഒരു കാര്യത്തിനെ പോയിന്റ് ഔട്ട് ചെയ്തു. അതിനകത്ത് കൃത്യമായിട്ടാണ് മെസ്സേജ്, ആർക്കും കയറാവുന്ന ഒരു സ്ഥലമല്ല അമ്പലം. ഇങ്ങനെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താ പറയുക, മതമല്ല വിഷയം, മതം തന്നെയാണ് പുള്ളിയുടെ വിഷയം. പക്ഷെ പുള്ളിക്ക് എന്തോ ഒരു ചളിപ്പുണ്ടെന്ന് തോന്നും മതം പറയുന്നതിനെ. അതാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ പറയുന്നത് വർഗീയതയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ ഉന്നതമായ ഇതിലിരുന്നാണ് വർഗീയത പറയുന്നത്. പക്ഷേ മതമല്ല. പിന്നെ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഒരു കാര്യം, ക്ഷേത്രപ്രവേശന വിളംബര നിയമങ്ങളൊക്കെ പുള്ളി പഠിച്ചു വെച്ചിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അന്നത്തെ കാലത്ത് അന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണേലും അങ്ങനെയൊക്കെ സമരം ചെയ്തിട്ടൊക്കെ ഒരേ എന്താണേലും ഒരു കാലത്ത് നിങ്ങൾക്കറിയാം ഹിന്ദുക്കളിൽ തന്നെ എല്ലാവരും ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ സംഭവത്ത് കയറി തുടങ്ങിയിട്ട് 100 കൊല്ലമെങ്ങാണ്ടായി വരുന്നേ ഉള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ അതിൽ ഉന്നതരായ നമ്പൂരി നായന്മാർ മാത്രമാണ് അന്നത്തെ കാലത്ത് അമ്പലത്തിൽ കയറുക. അതിൻ്റെ താഴോട്ടുള്ളവർക്കൊന്നും അമ്പലത്തിൽ കയറാനുള്ള അവകാശമില്ല. ശ്രീനാരായണഗുരു ഇവിടെ സ്വന്തമായിട്ട് ശിവനെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരും സമരം ചെയ്തിട്ടാണ് ഈ ഹിന്ദുക്കൾ തന്നെ, ഇപ്പോൾ കൃഷ്ണരാജന് അതൊക്കെ സഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പുള്ളിക്ക് അതൊന്നും സഹിക്കുന്നില്ല, വലിയ വലിയ ജാതികത. കാരണം ഈ തൃപ്പൂണിത്തുറ അമ്പലം പ്രത്യേകിച്ച് രാജാവ് കോവിലകം ആൾക്കാരെ, അപ്പോൾ പുള്ളിയുടെ മനസ്സ് എനിക്ക് തോന്നുന്നത്, കേട്ടിട്ട് എനിക്ക് തോന്നുന്നത്, ഇനി അതിന് ചുറ്റുവട്ടത്തുള്ള കോവിലകം ആൾക്കാരും നമ്പൂരിമാരും മാത്രം, രാജാവിൻ്റെ അമ്പലമായിരുന്നത് അവിടെ, അവർ മാത്രം കയറിയാൽ മതി, താന്ന് ഹിന്ദുക്കളൊന്നും കയറണമെന്നില്ല. അത് പറയാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി പറയുന്നില്ല. പക്ഷേ അത് ഉള്ളിലുണ്ടെന്ന് വിനായകന് കൊടുക്കുന്ന ചില മറുപടികളിലെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പുള്ളിക്ക് അങ്ങോട്ട് ഒന്നും അങ്ങോട്ട് ഈ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓ, വക്കീലായതുകൊണ്ട് കുറച്ച് നിയമവും കുറച്ച് ചരിത്രവും, ആ അമ്പലത്തിൻ്റെ കുറേ ചരിത്രവും എല്ലാം കൂടെ, ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ചരിത്രവും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു ഗുളിക രൂപത്തിലാണ് പറയുന്നത്. മതമല്ല പ്രശ്നം എന്ന് പറയുന്നത് തെറ്റാണ്. പുള്ളിയുടെ ഉള്ളിൽ കടുത്ത മതവാദി ഇരിക്കുന്ന അപ്പം അടുത്ത കേൾക്കാം. ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് വ്യക്തമായ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ആ ബോർഡ് എടുത്ത് മാറ്റിയതാണ്. ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ദേവസ്വം ഓഫീസറിനെ കണ്ടിരുന്നു. അപ്പം അദ്ദേഹം ബോർഡ് വയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. അതുവരെ അതേ വിഷയവുമായി ബന്ധപ്പെട്ട് വേറൊരു കേസ് ഹൈക്കോടതി നിലവിലുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ബോർഡ് പുനഃസ്ഥാപിക്കുന്നതിന് ആലോചിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കാരണം വെച്ചാൽ അവിടെ 100 കണക്കിന് ആൾക്കാരെ ക്ഷേത്രത്തിൽ വരുന്നുണ്ടാണ്. കാരണം ഇതൊരു വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ 100 കണക്കിന് ആൾക്കാർ വരുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ അല്ല ഫഹദ് ഫാസിലിനും അയാളുടെ ഭാര്യക്കൊന്നും അവിടെ ക്ഷേത്രത്തിൽ പ്രവേശനം ഇല്ല എന്നൊന്നും അറിയണമെന്നില്ല. അവരറിയാതായിരിക്കും ചെയ്യുന്നത്. അപ്പം അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. നമുക്ക് അവിടെ വരുന്ന ആൾക്കാരെ ഓരോരുത്തരെയും അയാളുടെ മതം നോക്കി ഐഡൻറ്റി കാർഡ് നോക്കിയിട്ട് അകത്തേക്ക് കയറ്റാൻ നോക്കത്തില്ല. തിരക്കുള്ള അമ്പലമാണ്. അപ്പോൾ ഒരു അവയർനെസ് ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇങ്ങനൊരു നിയമം നിലവിലുണ്ട്, അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യം, നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അവിടെ പൊതുജനങ്ങളെ അറിയിക്കുക, കയറാൻ വരുന്നവർക്ക് ഇതാ നമ്മൾ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നാ
അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു കാര്യം ഫഹദ് ഫാസിലിനെ നസ്രിക്കുന്നു അറിയത്തില്ലായിരിക്കാം, അതുകൊണ്ടാണ് അവരവിടെ കയറിയെന്ന് കാലം പുരോഗമിച്ചു പോകുമ്പോൾ പണ്ട് എന്നോ ഉണ്ടായിരുന്ന ഒരു ഇതനുസരിച്ച് പറയുന്ന ആ ഒരു കാര്യമൊക്കെ മാറി പുരോഗതിയിലേക്ക് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. പണ്ടുള്ള അനാചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കാറ്റി പറപ്പിച്ച് കളയണം എന്നുള്ള രീതിയിലാണ് പുതിയ പിള്ളേർ വരുന്നത്. അവർക്ക് ഈ ജാതി മതം ഒന്നും വിഷയമല്ല. ന്യൂജൻ പിള്ളേർക്ക് തീരെയില്ല ജാതി മതം, അവർക്ക് ഇതിൻ്റെ ഒന്നും ചരിത്രം അറിയില്ല. പിന്നെ ന്യൂജൻ പിള്ളേരുടെ ഒരു മൈനസ് പോയിന്റ് സത്യം പറഞ്ഞാൽ അതിപ്പോൾ ഒരു പ്ലസ് പോയിന്റ്. അതായത് അവർക്കിപ്പോൾ വായനാശീലമൊന്നുമില്ല. ന്യൂജൻ പിള്ളേർ അങ്ങനെ വായനാശീലം അവർക്കില്ല. അവർ ഈ മൊബൈലിന് അഡിക്റ്റായി അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് പഴയ ചരിത്രങ്ങളോ ഒന്നും അറിയത്തില്ല. ഈ ചരിത്രങ്ങളൊന്നും അറിയത്തില്ലാത്ത നമ്മൾ മൈനസ് പോയിന്റ് ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അവർക്ക് ഈ ജാതിയും അതോ കഴിഞ്ഞ പണ്ട് നടന്ന കാര്യങ്ങളോ ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല, അതൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. അതൊരു നല്ല സൂചന തന്നെയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ അവർ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ കണ്ടിരുന്നു, ഇതൊക്കെ ഈ ഇന്ത്യയിലല്ലേ ഉള്ളൂ ജാതി മതമൊക്കെ, ഇവിടെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഉള്ള പിള്ളേരാരേലും ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓരോ ജോലിയായിട്ടും എങ്ങനെയായിട്ടും വിദേശ രാജ്യങ്ങളിലോട്ടാണ് അവർ പോകുന്നത്. അപ്പം ഈ ഇവിടെ ഈ രാഷ്ട്രീയവും മതവും കുറേ ആൾക്കാർ ഇങ്ങനെയും എന്താണ് പറയേണ്ടത്, എല്ലാവർക്കും ഇല്ല. നമ്മളൊക്കെ സാധാരണ ആൾക്കാർ, നമ്മൾ ജാതി നോക്കി കൂട്ടുകൂടാറില്ല. നമ്മൾ ജാതി നോക്കി ഓരോ ആചാരങ്ങൾ, പോണം, വിഷു അല്ലെ, അങ്ങനെ വരുന്ന ക്രിസ്മസ്, ക്രിസ്മസിന് സ്റ്റാർ തൂക്കുന്ന എത്രയോ ഹിന്ദുക്കളുടെ വീട്ടിൽ ക്രിസ്മസിന് സ്റ്റാർ തൂക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കും, വിഷു ആഘോഷിക്കും, ഓണം ആഘോഷിക്കും. വിഷു ഹിന്ദു എല്ലാവരും ആഘോഷിക്കണമെന്നില്ല, എന്നാലും ഓണമൊക്കെ ഇപ്പം ഓണം കേരളക്കാർ ഉത്സവം എന്നുള്ള രീതിക്ക് ജാതി മതം ഒന്നുമില്ല. നമ്മളൊക്കെ സാധാരണ ആൾക്കാരൊക്കെ മുന്നിട്ട് പോകുന്നുണ്ട്. ഈ കുറേ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് മത തീവ്രവാദികൾ കയറി എന്നിട്ട് അവർക്ക് ഇത് കാണുമ്പോൾ ഇപ്പോൾ എല്ലാ മതത്തിലും ഉണ്ട് അത് കേട്ടോ. ഉസ്താദുമാരും ഓണം ആഘോഷിക്കുന്നതിനെ എതിർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആണേലും ഉണ്ട്, ഹിന്ദുക്കളുണ്ട്. ഹിന്ദുക്കളെ മാത്രം, ഈ ഒരാളെ മാത്രമല്ല പറഞ്ഞ, എല്ലാ ജാതിപ്പെട്ട മതപണ്ഡിതന്മാർക്ക് ഈ നമ്മൾ യോജിച്ചു പോകുന്നത് കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ തോളെ കൈയിട്ട് നടക്കുന്നത് അവർക്ക് അങ്ങോട്ട് പിടിക്കാത്ത പോലെ, കാരണം ഇവിടെ അവരുടെ തലയിൽ ഈ ഒരു തലമുറയും കൂടെ കഴിയണം സത്യം പറഞ്ഞാൽ ഒരു വെളിച്ചം വീഴുന്ന പുതിയ ജനറേഷൻ ഇതൊന്നും അവർക്ക് അറിയത്തു പോലുമില്ല. അപ്പൊ അടുത്ത കഴിഞ്ഞ ദിവസം മറ്റേ ഹൈദരാബാദ് പോലീസെ കണ്ട അറസ്റ്റ് ചെയ്ത് എയർപോർട്ടിൽ വെച്ച് കോപ്രായം കാണിച്ചത് വിനായകൻ, അത് ഇംഗ്ലീഷ് ലെവന്റെ ആ അവരെ കണ്ട അവനെ അവന്റെ ആ ഒരു എന്താ പറയുന്നത് അവിടെ ആ എയർപോർട്ടിലും പോലീസ് സ്റ്റേഷനിലും കാണിച്ച കോപ്രായം കണ്ടാല് ശരിക്കും ആ വിനായകൻ എന്ന പേരെന്ന് പറഞ്ഞാൽ മിസ്നോമറാണ്. മിസ്നോമർ ഒരു ചാവാലിപ്പെട്ടി, അവനൊന്ന് മറുപടി പറയാൻ വേണ്ടി എന്താണെന്ന് കേട്ടു. നീ ആരാടാ കൃഷ്ണരാജൻ? ഞാൻ സ്വാഭിമാന ഹിന്ദുവാടാ, നിന്നെ കൂട്ട് ഞാൻ ബാക്കി പറയുന്നില്ല. എൻ്റെ സംസ്കാരം അവിടെ നിൽക്കണം, അവൻ്റെ സംസ്കാരം അല്ല എൻ്റെ. ശരിക്കും ഈ പുള്ളി വിനായക കൊടുത്തിന് വിനായകന് കൊടുത്ത മറുപടിയിൽ ചാവാലിപ്പട്ടി, ആ ചാവാലിപ്പട്ടി എന്ത് സംസ്കാരമുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളി പറയും എനിക്ക് നിന്നോട് മറുപടി പറയുന്നില്ല, എൻ്റെ സംസ്കാരമല്ല. പിന്നെ അതിൻ്റെ അകത്ത് ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹിന്ദുക്കൾ, ഞാൻ ആദ്യം കേൾക്കുക, സ്വഭാഭിമാനി ഹിന്ദു, അതെന്ത് ഹിന്ദു ആണോ? അപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളോ സ്വന്തമായിട്ട് അഭിമാനം, വേറെ ജാതിപ്പെട്ടവർക്കൊന്നും ഇല്ലേ? ഇതെന്ത് വാചകമാണ്? ഇത് ഞാൻ ആദ്യം കേൾക്കുക കേട്ടോ. എൻ്റെ ദൈവമേ, എന്നെ പോകുമ്പോഴത്തെ കുത്തി ചാവാൻ തോന്നുന്നു പറയില്ലേ, അതുപോലെ തോന്നുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിച്ചു കൂട്ടുന്നല്ലോ. അതും കാലം ഇത്രയും മാറിക്കഴിഞ്ഞ കേട്ടോ, നമ്മുടെ ആരുടെ ഉള്ളിലില്ല ഈ മതോ അതോ ഇതൊന്നും ഒന്നിലും ഇല്ല എന്നുള്ളതാണ് അന്ന്. അപ്പം എന്നിട്ടാണ് ഇതുപോലെ വന്നിരുന്ന് പറയുന്നത്? ഇത് ആര് അംഗീകരിക്കും എന്നാണ് പറയുന്നത്? അതേപോലെ തന്നെ പുള്ളിക്ക് ഇവിടം കൊണ്ടും വിഷമം തീർന്നിട്ടില്ല കേട്ടോ. പുള്ളി അവിടെ അമ്പലത്തിൽ പൂജാ പുഷ്പങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കട നടത്തുന്ന ഒരു സ്ത്രീ, 25 വർഷമായിട്ട് കട നടത്തുന്ന, അവർ മുസ്ലിം ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആരോ അവരെ തടഞ്ഞെന്ന് അമ്പലത്തിൽ കയറാൻ സമ്മതിക്കാതെ തടഞ്ഞു. അപ്പോൾ അവർ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്. അവർ ഇരിക്കഴിഞ്ഞ് 25 വർഷമായിട്ട് പൂക്കച്ചവടം നടത്തുകയും അവരുടെ ഉമ്മ തൊട്ട് പൂക്കച്ചവടം നടത്തി. അപ്പോൾ അവരാണ് ക്ഷേത്രത്തിലേക്കുള്ള പൂ വിൽക്കുന്നൊക്കെ പറഞ്ഞ് അവരെ തടഞ്ഞതിൻ്റെ പേരിൽ. അപ്പോൾ അത് പുള്ളിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. എന്താണ് പുള്ളി, അവർ മുസ്ലിം തന്നെയാണ്, പക്ഷേ അവർ ഹിന്ദു മതത്തിനെ അവർക്കിഷ്ടമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ നടക്കുകയെന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. ഈ അഡ്വക്കേറ്റ് ആയതിൻ്റെ പേരിൽ ഇത്രയും ഇതൊക്കെ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന പഠിച്ച് കഴിയുമ്പത്തേന് ഇച്ചിരി വിവരം അങ്ങോട്ട് വരുമല്ലോ എന്ന്. പക്ഷേ വിദ്യാഭ്യാസമൊന്നും ഒരു കാര്യമല്ലെന്നുള്ളതാണ്. കാരണം ജനിച്ചപ്പോൾ തൊട്ട് ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് വലിയ കോവിലത്തൊക്കെ ജനിച്ചാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ മതവും ഇതും എല്ലാം കൂടെ കുത്തിത്തിരുകി വെച്ചിട്ടുള്ള ഒരു തീവ്രവാദം, അല്ലെങ്കിൽ താന്നെ ആദിക്കാരോട് പണ്ട് നമ്പൂരിമാർ വരുമ്പോഴത്തേനും
തൊടാൻ പാടില്ല തീണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാലമില്ലേ, അവര് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മൾ അകലക്കേ കാണുകയാണെങ്കിൽ നമ്മൾ മാറിക്കോണം, നേർക്ക് നേരെ കാണാൻ പാടില്ല. അങ്ങനെ ഒരു കാലമുണ്ട്, അയിത്തം അയിത്തം നിന്നിരുന്ന ഒരു കാലം. ആ കാലത്തിൻ്റെ ഒരു മനസ്ഥിതി ഇങ്ങേറെ ഉള്ളിൽ ബ്ലഡിൽ ഇപ്പോഴും ഉണ്ട്, അതങ്ങോട്ട് വേറിട്ട് പോയിട്ടില്ല. അപ്പം ഇങ്ങനെ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും, താഴെക്കിടയിലുള്ള ജാതിക്കാരോടൊക്കെ ഇങ്ങനെ എങ്ങനെ സംസാരിക്കും? വിനായകന് കൊടുത്ത മറുപടിയിൽ അതൊക്കെ ഒരു മനസ്സിലാക്കാം നമുക്ക്. അപ്പം വിനായകൻ ഇതിനിട്ട മറുപടി ഒന്ന് കാണാലോ. ഇത് പറയാൻ നീ ആരാടാ? വർഗീയവാദി കൃഷ്ണരാജൻ, ഹിന്ദുക്കളുടെ മൊത്തം അട്ടിപ്പേർ അവകാശം നിനക്കാരാടാ പതിച്ചു തന്നത്? നീ ആദ്യം സിന്ധ്, ഹിന്ദു, ഇന്ത്യ എന്താണെന്ന് അറിയാൻ ശ്രമിക്ക്. അത് അല്ലാതെ നിൻ്റെ തായ് വഴി കിട്ടിയ നിൻ്റെ കുടുംബത്തിൻ്റെ സനാതനധർമ്മമല്ല ഈ ലോകത്തിൻ്റെ സനാതനധർമ്മം. ജയ് ഹിന്ദ്. ഇതിവിടെ ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു വാചകം വരുന്നുണ്ട്, അതായത് നിൻ്റെ കുടുംബത്തിൻ്റെ സനാതനധർമ്മമല്ല ഈ ലോകത്തിൻ്റെ സനാതനധർമ്മം. അതിൻ്റെ അകത്തൊരു പോയിൻ്റ് ഉണ്ട്. സത്യത ഇങ്ങേറുടെ പ്രശ്നം എന്താണെന്നറിയാം? അങ്ങേറുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയത്. നമ്മൾ അന്വേഷിച്ച് പോകുകയാണെങ്കിൽ അങ്ങേരി പറഞ്ഞ പോലെ ഹൈ ജാതിപ്പെട്ട ആളായിരിക്കും. ആ ഒരു ഇത് ബ്ലഡിൽ അലിഞ്ഞിട്ട് പുള്ളിക്ക് താഴേലോട്ടുള്ള ഒരു ജാതിയെയും ഈ പറയുന്ന പോലെ കാണാൻ മതത്തിനെയും കാണാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് പുള്ളിയുടെ ഇത്. എന്നിട്ട് അതാണ് ശരി എന്നുള്ള രീതിക്ക് അത് നമ്മളിൽ അടിച്ചേൽപ്പിക്കാനാണ് നോക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിങ്ങേര് മാത്രമല്ല ഉസ്താദുമാരും ചെയ്യുന്നുണ്ട്. ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടു, ഇന്നലെ എന്നോട് ഒരാൾ കമൻറ്റ് ഇട്ട് ചോദിച്ചു, നിങ്ങൾ ഹിന്ദുക്കളെ മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉസ്താദുമാരും പറയുന്നില്ലെന്ന്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഓണവും ഇതൊന്നും ക്രിസ്മസും ഒന്നും മുസ്ലിങ്ങൾ ആഘോഷിക്കരുത്, അവരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു, അതെന്ത് തെറ്റാണെന്ന്. അതെങ്ങനെ തെറ്റാകും? നമ്മുടെ കൂട്ടുകാർ മുസ്ലിമാണെങ്കിൽ ഹിന്ദുക്കളും നോക്കേണ്ട കാര്യമില്ല, മുസ്ലിങ്ങൾ ഹിന്ദുക്കളായ കൂട്ടുകാരുണ്ട്. ഓണമൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോകും. ഇപ്പോഴത്തെ നിങ്ങളുടെ പെരുന്നാൾ അതിന് വരുമ്പോഴത്തേനും ഹിന്ദുക്കൾ അവരുടെ വീട്ടിൽ ഊണ്. എൻ്റെ മോനൊക്കെ അങ്ങനെയാണ്, എൻ്റെ മോൻ ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ട്, എൻ്റെ മോനൊക്കെ അങ്ങോട്ടും പോകാറുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണ് ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ എന്ത് നഷ്ടമാണ് വരുന്നത്? ഒരു നഷ്ടവും വരുന്നില്ല. കുറേ ജാതിക്കോമരങ്ങൾ കടന്ന് തുള്ളുന്നുണ്ട്, ആര് മൈൻഡ് ചെയ്യുന്നു? ഒരൊറ്റ ഒരാൾ മൈൻഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലത്തെ വിഷങ്ങളെല്ലാം എൻ്റെ പൊന്നോ തുടച്ച് നീക്കട്ടെ, എന്നാൽ മാത്രമേ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഈ പറയുന്ന എല്ലാവരും വിദേശത്തേക്ക് പോയിട്ട് അവസാനം കുറേ വയസ്സന്മാരുടെ നാടായി മാറും കേരളം. അതേ ഉണ്ടാവുള്ളൂ, കാരണം ഇങ്ങനെ തുള നിറച്ച് വിഷമാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ വയസ്സന്മാരും അതേ ഉണ്ടാവുള്ളൂ എന്താണേലും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.